മലയാളത്തിലെ ആദ്യ ചെറുകഥാകൃത്തായ ശ്രീ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ 150-ാം ജന്മദിന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് മലയാള ഭാഷാ പാഠശാലയുടെയും കേസരിയുടെ അമ്മയുടെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ ഹരിദാസ് സ്വാമിയാജി കുടുംബക്കാരുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന 3-ാമത്തെ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. കേസരിയുടെ ജന്മഗൃഹമായ പാണപ്പുഴയിൽ വെച്ച്, ഭാര്യയുടെ തറവാട് വീടായ തലശ്ശേരിയിൽ വെച്ചും രണ്ട് പരിപാടികൾ ഇതിനകം തന്നെ വളരെ ഭംഗിയായി നിർവഹിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മലയാള പാഠശാലയുടെ ജീവാത്മാവും പരമാത്മാവുമായിരിക്കുന്ന ശ്രീ ടി പി ഭാസ്കര പൊതുവാളിൻ്റെ ശക്തമായ സപ്പോർട്ടോടുകൂടി ആണ് ഇങ്ങനെയൊരു പരിപാടിയുടെ സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കേസരിയുടെ നായനാരുടെ അച്ഛൻ ശ്രീ ഹരിദാസ് സോമയാജിയുടെ 5-ാം തലമുറയിൽപ്പെട്ട ഞങ്ങളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും ഉണ്ട്. അതുപോലെ തന്നെ കേസരി നായനാരുടെ അച്ഛൻ ശ്രീ സോമയാജിപ്പാട്, അദ്ദേഹം വളരെയധികം സംസ്കൃതത്തിലും വേഹത്തിലും വളരെ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് തിരുവിതാംകൂർ മഹാരാജാവ് അവിടെ കാലാകൊല്ല വർഷാവർഷങ്ങളിൽ മുറജവം നടത്താറുണ്ട്. അതിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ആ പാണ്ഡിത്യം തെളിയിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനൊരു വെള്ളിക്കിണ്ടി സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമ്മാനം ഞങ്ങൾ ഇന്നും ഇവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കൂടാതെ ഇംഗ്ലീഷ് വിദ്യാലയമായിരുന്നു, അവിടെയാണ് പഠിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടാണ് സ്കൂളിൽ പോയി വന്നത് എന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത ആദ്യമായിട്ട് ശ്രീ ഫോക്ലോർ അക്കാഡമി ചെയർമാൻ ശ്രീ മുഹമ്മദ് അഹമ്മദ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രശസ്ത കവി ശ്രീ പി കെ ഗോപി അവർ ഞാൻ ഈ വേദിയിലേക്ക് ആഹ്ലാദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാള പാഠശാലയുടെ ജീവാത്മാവും പരമാത്മാവായിരിക്കുന്ന ശ്രീ ഭാസ്കര പൊതുവാളിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ അക്കാദമി സെക്രട്ടറി ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹം ഇവിടെ എത്തിക്കാണുന്നില്ല, എങ്കിലും അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഞങ്ങളുടെ കുറുമാത്തൂർ പഞ്ചായത്ത് മെമ്പർ ശ്രീ അബ്ദുറഹ്മാൻ അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് എല്ലാവരെയും പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം സർവകലാശാല പ്രാദേശിക കേന്ദ്രം ഡയറക്ടർ ശ്രീ ലിസി പ്രൊഫസർ ലിസി മാച്ച് അവരെയും മറ്റ് പ്രശസ്ത വ്യക്തികളെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്വാഗത ഭാഷണം ഉപസംഹരിക്കുന്നു.